മഞ്ജുഷ്, തൃശൂർ ജില്ലയിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഭയാനകമായ സ്ഥിതിക്ക് നേരിയ അളവിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് ആദ്യമേ നമുക്ക് പറയാനാകും. ഏറ്റവും വലിയ ഭയാനകത സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കുവച്ചിരുന്നത് പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന വെള്ളമായിരുന്നു. പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് നിറഞ്ഞൊഴുകി അതിരപ്പള്ളി വാഴച്ചാൽ വഴി ചാലക്കുടി പുഴയിലെത്തുകയും പുഴയോരം മുഴുവൻ മുങ്ങുകയും അതോടൊപ്പം തന്നെ ചാലക്കുടി നഗരം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും ദേശീയപാതയിലേക്ക് വെള്ളം കയറി ചെയ്തതോടുകൂടിയാണ് പൂർണ്ണമായും ജനജീവിതം സ്തംഭിക്കുകയും ഒരു മരണതുല്യമായ ഒരു സാഹചര്യത്തിലേക്ക് തൃശൂർ ജില്ലയിലെ തെക്കൻ മേഖല എത്തുകയും ചെയ്തത്. എന്നാൽ ഇന്ന് പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നെങ്കിലും അതിനുശേഷം ഇന്ന് ഉച്ചവരെ പൂർണ്ണമായും മഴ വിട്ടുനിൽക്കുകയും നല്ല വെയിൽ വരികയും ചെയ്തു. ഇതിനെ തുടർന്ന് നല്ല അന്തരീക്ഷത്തിലായിരുന്നു സ്വാഭാവികമായും ഇന്ന് രാവിലെ മുതൽ നേവിയുടെയും അതുപോലെ തന്നെ ദ്രുതകർമ്മ സേനയുടെയും പ്രവർത്തനങ്ങൾ നടന്നത്. അതിൽ 3 ഹെലികോപ്റ്ററും അതുപോലെ തന്നെ 50ഓളം ബോട്ടുകളും അടക്കം വലിയ സംവിധാനത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. ഇതിനൊപ്പുണ്ടായ പ്രധാനമായ കാരണം പെരിങ്ങൽക്കുത്തിൽ നിന്ന് വരുന്ന വെള്ളം നേരിയ തോതിൽ, കാര്യമായ അളവിൽ അല്ലെങ്കിൽ പോലും അവിടെ നിന്നൊരു നേരിയ അളവിൽ കുറവ് വരുന്നു എന്ന് തന്നെ വലിയ ആശ്വാസം പകരുന്ന ഒരു വാർത്തയായിരുന്നു. ഇതിനുള്ള പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തമിഴ്നാടിന് കീഴിലുള്ള അപ്പർ ഷോളയാറിൽ നിന്നുള്ള ജലം വിടുന്നത് ചെറിയ രീതിയിൽ കുറച്ചതുകൊണ്ടാണ് പെരിങ്ങൽക്കുത്തിൽ നിന്ന് അമിതമായ ജലം വന്നതിന് ചെറിയൊരു കുറവ് വരാനുണ്ടായ കാരണം. ഏതായാലും ഉച്ചവരെ നല്ല അന്തരീക്ഷത്തിൽ ചാലക്കുടി നഗരത്തിലെ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചാലക്കുടിക്ക് പുറമെ കുഴൂർ, മാള തുടങ്ങി അതിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ വെള്ളം കയറി നിരവധി ആളുകൾ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് ഒരു ഇത്തരത്തിൽ ഒരു രക്ഷാപ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മഴ തുടർച്ചയായി പെയ്യാത്തതും രക്ഷാപ്രവർത്തന ഗുണനമാകുന്നുണ്ട്. ഏതായാലും ചാലക്കുടി മേഖല ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ദേശീയപാതയിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി വാഹന ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇന്നലെ കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 14 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തിരുന്നു. ഇന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. അങ്ങനെ കുറാഞ്ചേരിയിൽ മരിച്ചവരുടെ എണ്ണം 16ആയി ഉയർന്നു. ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. ദേശമംഗലം പ്രദേശത്ത് ഇന്നലെ മണ്ണിടിഞ്ഞ് 4 പേർ മരിച്ചിരുന്നു. അത് 2 പേരുടെ മൃതദേഹം ഇന്നലെ കണ്ടെടുത്തിരുന്നു. ഇന്ന് 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നുണ്ടായ കാലവർഷക്കെടുതിയിൽ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. ഒന്ന് കൊടുങ്ങല്ലൂർ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്ന ഒരാൾ സ്വന്തം വീട്ടിലേക്ക് ഡ്രസ് എടുക്കുന്നതിന് വേണ്ടി പോകുന്നവരുടെ ഒഴുക്കിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. മറ്റൊരു സ്ത്രീ വരന്തരപ്പള്ളിയിൽ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ചാലക്കുടിയിൽ മുഞ്ഞാലിയിൽ സ്വന്തം വീടിന് മുകളിൽ മരം വീണ് 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ രീതിയിൽ കാഷ്വാലിറ്റി ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ, അതായത് ആയിരക്കണക്കിന് പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു മേഖലയാണ് പ്രധാനമായും ചാലക്കുടിയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രദേശങ്ങളെല്ലാം. അവിടെ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മഴ ഇനി ശക്തമാകാതിരുന്നാൽ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് നമുക്ക് പറയാനാകും. തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകി.